സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചനം നൽകി. ഇന്നിപ്പോ ഇസ്ലാം നടത്തിയ സമുദ്ധാരണ എല്ലാം മാറ്റി വെച്ചിട്ട് കുറ്റം മുഴുവനും ഇപ്പൊ ഇസ്ലാമിനാ. അതെന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മൾ പഠിക്കാത്തതുകൊണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്ത്രീകളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു ജനതയുടെ മുമ്പിൽ വന്നു, എന്നിട്ട് അവരോട് പറഞ്ഞു, കളിക്കണ്ട, ഇതൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. കുഴിച്ചു മൂടിയ പെണ്ണിനെ നാളെ കൊണ്ടുവന്ന് ഹാജരാക്കിയിട്ട് ചോദിക്കൂ, നിന്റെ മുമ്പെന്ന് പഴച്ചോൻ ചോദിക്കൂ, എന്തിനാണ് മോളെ നിന്നെ കുഴിച്ചു മൂടിയത്, നീ എന്ത് ചെയ്തിട്ടാണ് ചോദിച്ചു. ഈ ഒരു ആത്മീയമായ ഭയം അവരുടെ കൽബിൽ ഇട്ട് കൊടുത്തു. പിന്നെ അവര് പെണ്ണിനെ ആദരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ വിപ്ലവം ബുക്കിൽ എഴുതിയതല്ല, ഭരണഘടനയിൽ എഴുതിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണ് ജനിച്ചു എന്നറിഞ്ഞാൽ തല താഴ്ത്തി നടന്നിരുന്ന ഒരു ജനതയുടെ മുമ്പിലേക്ക് വന്നു, വ്യഭിചാരം മോശമില്ലാത്ത കാര്യമാണെന്ന് ചിന്തിച്ച ഒരു ജനതയുടെ മുമ്പിലേക്ക് വന്നു, അവരെ 23 വർഷം കൊണ്ട് മാറ്റിയെടുത്തു. അതിനിടയിൽ മുത്തുനബി തങ്ങള് പറഞ്ഞു, നീ കുഴിച്ചു മൂടിയിരുന്ന പെണ്ണ്, നീ ഇഷ്ടം പോലെ കൊണ്ടു നടന്ന പെണ്ണ്, പക്ഷേ എന്റെ നിയമത്തിൽ, ഇസ്ലാമിന്റെ നിയമത്തിൽ നിനക്ക് ഭാര്യയായി കിട്ടണമെങ്കിൽ പണം അങ്ങോട്ട് കൊടുത്ത് സ്വീകരിച്ചു കൊള്ളണം, രാജ്ഞിയെ പോലെ വാഴ്ത്തിക്കൊള്ളണം. അപ്പോഴാണ് മെമ്പറിൽ ഫാറൂഖ് നിങ്ങൾ മെമ്പറിൽ നിന്ന് പോകുമ്പോ ഒരു സ്ത്രീ വന്ന് ചോദിക്കുന്നു, യാ ഉമർ, പേർഷ്യ വിറപ്പിച്ച ഉമറുൽ ഫാറൂഖ് നിങ്ങളോട് അറബ് നാട്ടിലെ പെണ്ണ് വന്ന് ചോദിക്കുന്നു, ഞങ്ങളുടെ മഹറിൽ കൈയിടാൻ നിങ്ങൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു ചോദിച്ചു. പേർഷ്യൻ സൈന്യത്തിന്റെ മുമ്പിൽ പേടിച്ചില്ല, റോമിന്റെ മുമ്പിൽ പേടിച്ചില്ല, ലോകത്തൊരു തമ്പ്രാന്റെ മുമ്പിൽ പേടിച്ചില്ല. മുത്തുനബി തങ്ങൾ നടപ്പിലാക്കിയ നിയമവ്യവസ്ഥിതിയിൽ എന്തെങ്കിലും ഭേദം വരുത്താൻ അധികാരം വന്ന് ചോദിച്ചപ്പോഴേക്ക് പേടിച്ചു ചോദിച്ചു. അതൊരു പെണ്ണ് വന്ന് ചോദിച്ചതാ. ഇത് ചരിത്രമാണ്, കഥയല്ല, ഇത് ചരിത്രമാണ്. ഈ ചരിത്രങ്ങൾ മുന്നിൽ വെച്ചിട്ട് നോക്കൂ, സമുദ്ധാരണം നടത്തിയത് ആരാണ്? അങ്ങനെ പഠിക്കുമ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ പറ്റൂ. ഇനി ഓരോ മേഖലയിലും എന്റെ പ്രിയമുള്ള അനുവാചകരെ നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമം പറയാത്ത ഒരു മേഖലയുമില്ല, അധ്യായവുമില്ല, എങ്ങനെ ജീവിക്കണമെന്ന് എല്ലാം 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 പഠിപ്പിച്ചു തന്നു. പെണ്ണിന് ഏറ്റവും സ്വാതന്ത്ര്യം കൊടുത്ത മതം ഏതാണ്? അത് ഇസ്ലാം തന്നെ. ആണുങ്ങളെല്ലാം പോകുന്നിടത്തും പെണ്ണുങ്ങൾക്കും വരാന്ന് പറഞ്ഞത് അതെന്തിനാന്നറിയോ? ആണുങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ കൂടെ വേണോന്ന് അവര് പറഞ്ഞത്. അല്ല, പെണ്ണുങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞല്ല, അത് ചൂഷണം എന്ന അതിന്റെ പേര്. ഇസ്ലാം പറഞ്ഞു പെണ്ണ് സേഫ് ആയിട്ടിരിക്കണോ? യൂറോപ്പ് പറഞ്ഞു ഞങ്ങൾ പോണ എല്ലായിടത്തും നിങ്ങൾ വേണട്ടോ, ഞങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ കിട്ടണോ? അതായത് അതുകൊണ്ടാണ് യൂറോപ്പ് വസ്ത്രം ഡിസൈൻ ചെയ്തപ്പോഴെല്ലാം പെണ്ണിന്റെ വസ്ത്രം കുറഞ്ഞുകൊണ്ടേ ആണിന്റെ വസ്ത്രം കൂടിക്കൊണ്ടേയിരുന്നു. അപ്പൊ ആർക്ക് ചൂഷണം ചെയ്യാൻ, ആരുണ്ടാക്കിയതാണ് ഈ മോഡൽ? അത് തിരിച്ചറിഞ്ഞ പല ആളുകളുണ്ട്. ഞങ്ങളുടെ ക്ലബിലും പബിലും ഓഫീസിലും എല്ലാം പെണ്ണ് വേണം എന്ന് ചിന്തിച്ചവന്മാരാണ്. ലിബറലിസത്തിന്റെ പേരിലും നിയോ ലിബറലിസത്തിന്റെ പേരിലും എല്ലായിടത്തും പെണ്ണ് ആണിന്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ചിന്തിച്ച് ചൂഷണത്തിന്റെ കണ്ടുകൊണ്ട് ഉണ്ടാക്കിയ അങ്ങനെ ഉണ്ടാക്കി. യൂറോപ്പിൽ എന്തുണ്ടായി? ജാരസന്ധതികളുടെ കണക്ക് യാതൊരു കൈയും കണക്കില്ല. അതുകൊണ്ട് ജാരസന്ധതികളുടെ പേര് മാറ്റി മാറ്റി ഔട്ട് ഓഫ് വെഡ്ലോക്കിൽ ജനിച്ച കുട്ടി. യൂറോപ്പിൽ കല്യാണം കഴിച്ചോണ്ടൊന്നുമില്ല, സന്താനോത്പാദനം നടത്താൻ. ഒരാൾക്ക് കമ്പനി അടിച്ചൊരു പെണ്ണുമായിട്ട് ജീവിക്കാം, ജീവിച്ചിട്ട് അതിൽ കുട്ടി ജനിക്കാം. ആ കുട്ടിയെ കൊന്നുകളയൊന്നും വേണ്ട, ആ കുട്ടിയെ കൊണ്ടുപോയി ക്ലോസറ്റ് കളയൊന്നും വേണ്ട. അവിടെ രാഷ്ട്രത്തിന്റെ നിയമപ്രകാരം ആ കുട്ടിക്ക് അവിടെ ജീവിക്കാം. ജാരസന്ധതി എന്ന് വിളിച്ചാലും പേടിപ്പിക്കത്തൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കണമെന്ന് തോന്നിയാൽ കല്യാണം കഴിക്കാം, വേണ്ടെന്ന് തോന്നിയാൽ വേണ്ടെന്ന് പറഞ്ഞ് പോയും ചെയ്യാം. ഈ മക്കളും അവർക്ക് അങ്ങനെ അവരെ പണിക്കും പോവാം. ഇതെന്താ പറയാം? ഇതാണത്രേ പരിഷ്കാരം.
ഇതാണ് അത്രേ ലോകത്തെ വലിയ മാറ്റം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യവസ്ഥാപിതമായ കുടുംബ ജീവിതം കാണിച്ചു പഠിപ്പിച്ചു. ഈ ലോകത്തിന്റെ യാഥാർത്ഥ്യം നമ്മൾ അറിയണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ സമുദ്ധാരണ എത്രയാണ്? എല്ലാ മേഖലയിലും ഒരു മേഖലയും ഒഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റമുണ്ടാക്കി. ഈ ഒരു ടൈറ്റിൽ മാത്രം ഒന്ന് വിശദീകരിച്ചാൽ എന്റെ മുത്തല്ലിമുകളെ എത്ര ദിവസം വഴു പറയാനുണ്ട്. ചിന്തിക്കുന്നവർക്കുള്ള മഹാദൃഷ്ടാന്തമാണ് റസൂലുള്ളാഹ്.